മഞ്ഞുതുള്ളികൾ ഇന്നും എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 11:4 കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. സാഹചര്യങ്ങളെ നോക്കി ജീവിക്കുന്നവരെക്കുറിച്ചാണ് സഭാപ്രസംഗിക്ക് ഇവിടെ പറയാനുള്ളത്. കാറ്റ് അനുകൂലമായി വരട്ടെ, മേഘങ്ങൾ അനുകൂലമായി വരട്ടെ എന്ന് പറഞ്ഞ് കാറ്റിനും മേഘങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നവർ, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവം ചിലത് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടും സാഹചര്യങ്ങൾ എല്ലാം ഒത്തുവന്നിട്ട് ഇനിയും ചെയ്യാം എന്ന് പറയുന്നവർ, അവർക്കൊക്കെയുള്ള സന്ദേശമാണ് സഭാപ്രസംഗിയുടെ ഈ വചനം. ഉദാഹരണം പറഞ്ഞാൽ, ചിലരുണ്ട് അവർക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ട്, പക്ഷേ അവർ പറയും കുറച്ചുകൂടെ ജോലി ചെയ്ത് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെയൊക്കെ സ്വരുക്കൂട്ടി അല്പം കൂടെയൊക്കെ ബാങ്ക് ബാലൻസായി കുറേ സ്വസ്ഥമായി കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാം. അവർ കാറ്റിനെ നോക്കി മേഘങ്ങളെ നോക്കി കാത്തിരിക്കുകയാണ്. എല്ലാം ശരിയായിട്ട് ചിലത് ചെയ്യാം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് അവർ കാത്തിരിക്കുന്നത്. എന്നാൽ സഭാപ്രസംഗി വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അങ്ങനെ കാറ്റിനെ വിചാരിക്കുന്നവൻ അവൻ വിതയ്ക്കുകയില്ല. സാഹചര്യങ്ങൾ അനുകൂലമാകാൻ നോക്കിയിരിക്കുന്നവർ അവർക്ക് വിതയ്ക്കുവാൻ കഴിയത്തില്ല. വിതച്ചില്ലെങ്കിൽ പിന്നെ കൊയ്യുവാൻ കഴിയുമോ? മേഘങ്ങളെ നോക്കിയിരുന്നാൽ അവന് കൊയ്യുവാനും കഴിയില്ല. നിങ്ങൾക്ക് വിതയ്ക്കണമെങ്കിൽ, വിതച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കൊയ്യുവാൻ കഴിയണമെങ്കിൽ, കാറ്റിനെ നോക്കാതെ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ പ്രതികൂലങ്ങളുണ്ടാകാം, ധൈര്യത്തോടെ ചുവടുകൾ വെക്കുന്നവരായിരിക്കണം. ദൈവഹിത പ്രകാരം തുറന്ന വഴിയുടെ മുമ്പിലും ഒരുപക്ഷേ തടസ്സങ്ങളുണ്ടാകാം. ആ തടസ്സങ്ങൾ ദൈവഹിതമല്ല എന്നതിൻ്റെ ലക്ഷണമാണെന്ന് ചിന്തിച്ച് പിൻപിലേക്ക് മാറി നിൽക്കില്ല. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് ചുവടുകൾ വെക്കുക, ധൈര്യസമേതം ചുവടുകൾ വെക്കുക. അങ്ങനെ വിശ്വാസത്തോടുകൂടെ ചുവടുകൾ വെച്ചാൽ കാറ്റിനെ ദൈവം അനുകൂലമാക്കും. നാം വിതച്ച വിത്തിൻ്റെ മേൽ മേഘങ്ങൾ അത് മഴ പെയ്യ്ക്കുവാൻ ഇടിയായിത്തീരും. അതാണ് സഭാപ്രസംഗിക്ക് പറയാനുള്ളത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.